അതെ, ഇവിടെ പുതിയതായിട്ട് ജോലിയുള്ള ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നു. അവരെവിടെയാ താമസിക്കുന്നത് എല്ലാം അറിവില്ല. അത് ശരി, അറിവില്ലെന്ന്. ആ അറിവില്ലാത്തവരോടാ ഞാൻ ചോദിക്കാൻ പറഞ്ഞു. എടോ, അങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കാൻ വഴിയില്ലെന്ന്. ആ വഴി വഴിയില്ലെന്നോ? ഈ കാണുന്നൊക്കെ വഴിയല്ലടാ. വി അങ്ങോട്ട് പോയ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ ഒരു വഴിയുണ്ട്. ഇങ്ങോട്ട് പോയ അങ്ങോട്ട് ഇങ്ങോട്ട് വഴിയുണ്ട്. എന്താ ഉദ്ദേശം? അതായത് ഞാൻ അറിയാത്ത ഒരാൾ ഇവിടെ ഒന്ന് താമസിക്കില്ല, എനിക്കറിയുന്ന ആൾക്കാരെ ഉള്ളൂ. നീ ഇതിന് മാത്രം ഒച്ചൽ വർത്തനം പറഞ്ഞ കാര്യം എന്താ? ഞാനൊരു കാര്യം ചോദിച്ചപ്പോ നീ ചൂടാകുന്ന കാര്യമുണ്ട്. ഞാൻ ചൂടായോ? ഞാൻ ചൂടായില്ലെന്നേ. ഇങ്ങനെയാണ് കാരണം പറഞ്ഞു. വലിയ ആൾക്കാർ വഴി ചോദിച്ചു വരുമ്പോ ആൾക്കാർ അന്വേഷിച്ചു പൊക്കണം. നീ എന്നെ ചൂടാണ്, നീ എന്നെ തല്ലു. എന്റെ പൊന്ന് കർത്താവ്, ഇയാളെ കാത്തോളണേ. കളിക്കാൻ വരുന്ന ഒരു ആവശ്യമില്ലേ? അല്ല, ഞാൻ ചോദിച്ചപ്പോ അവൻ എനിക്ക് തന്നു. ആ എന്നാ വേണം? എനിക്കൊന്നും വേണ്ട. അല്ല, ഞാനേ ഇവിടെ പുതിയതായിട്ട് ഒരു ഭാര്യയും ഭർത്താവും വന്ന് താമസിക്കുന്നുണ്ടോ? അതും വീട്ടിൽ നിന്ന് ഉടക്കി പിരിഞ്ഞ ആരെങ്കിലും പുതിയതായിട്ട്? എന്നാ, ഞാനൊന്ന് ആലോചിച്ചാണ്. ആലോചിച്ചായിരുന്നു ഞാൻ. ചെറുക്കന്റെ പേര് സുരേഷ്. സുരേഷ് ബാങ്കിലാണ് ജോലി. പെണ്ണിന്റെ പേര് റാണി. അവള് ഈ കടയിലാ പറ്റുപടി. കുറുപ്പുംപൊടി, മൂക്കിപ്പൊടി, അറക്കപ്പൊടി ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പറ്റുപടി ആദ്യമായിട്ടൊക്കെ. താൻ കർണത്തടിന്ന് കേട്ടിട്ടുണ്ടോ? അതെ, വടക്കോട്ട് തിരിഞ്ഞ നാലാമത്തെ വീട്. അത് സിനിമ പേരല്ലേ? കർണത്തടിന്ന് കേട്ടിട്ടുണ്ടോ? എന്തോ? ആരോ മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഞാനാ അമ്മാവൻ. സുരേഷ് ഇല്ലേ? ഇല്ല, ഓഫീസിൽ പോയിരിക്കാം, വിളിക്കാം. അയ്യോ, അത് വേണ്ട വേണ്ട. അതെന്താ മോളെ? ഞാൻ വേറൊരു കാര്യം പറയാം. കാരണം ഞാൻ അവന്റെ കല്യാണം നടത്തി കൊടുക്കാൻ ചെറിയൊരു വൈക്ലപ്പി അവൻ ഉണ്ട. എങ്കിലും എന്റെ അനന്തരവം കൊള്ളാം. കാരണം ഇത്രയും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെയും കെട്ടി ഒരു വീടും സെറ്റപ്പ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെന്ന് എനിക്ക് മനസ്സിൽ. അല്ല, ഇത് സ്വന്താണോ മോളെ അതോ വാടകയാണോ? പുതിയത് വാങ്ങിച്ചതാ. ഇഷ്ടം പോലെ രൂപയ്ക്കാണ്, 10,000 രൂപയ്ക്കാണ് അല്ലേ? ചായ കുടിച്ചത് സമയം പോകുന്നു. ആ ചായ ഒന്നും കുടിക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. എന്തിനാന്നറിയാമോ? ഇവിടെ അടുത്തുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ വരെ വന്നതാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അമ്മാനി ഒഴിച്ചിലും തളർവാതെ കൊള്ളതിന്റെ പേരില് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പൈസ തകയില്ല. ചികിത്സക്കാണെങ്കിൽ പൈസയില്ല. അപ്പൊ ഞാനൊന്ന് നിങ്ങളിവിടെ താമസിക്കുന്നുണ്ടല്ലോ, അന്നേരം എനിക്ക് കത്തി. ഞാൻ അപ്പൊ തന്നെ ഇങ്ങോട്ട് വരികയത് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു 1,000 രൂപ തന്നെ. എന്നാ സ്നേഹമുള്ള പെണ്ണ, ആ സുരേഷ് വരാത്തത് നന്നായി. ഈ സുരേഷ് ആരാണോ ദൈവമേ, എന്നെ എടുക്കുക. ആദ്യമായിട്ട് വന്നതല്ലേ, 2,000 രൂപയുണ്ട്. അല്ല വേണ്ട, അത് അത് ശരിയാകത്തില്ല. അല്ല, ചായ ശരിയാകത്തില്ല. സുരേഷ് ഏട്ടൻ വന്നിട്ട്. ചേട്ടൻ വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. അല്ല, അമ്മാവൻ വന്നിട്ടുണ്ട്. ആ കടക്കാരൻ പറഞ്ഞു പൈസ ആയി വരികയല്ല മോനെ, നിങ്ങളെയൊക്കെ ഒന്ന് കാണണം തോന്നി. എന്നാ കണ്ണട വെക്കണേന്ന് അറിയാമേ? കണ്ണടയോ? കണ്ണ് കണ്ണടയിന്നേ ചത്തുപോകുന്നു. അതെ അതെ, ഒരു സമയം. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. അല്ല, ഊണ് കഴിച്ചിട്ട് പോവാമോ? ഊണ് കഴിച്ചിട്ട് പോവാമാവാ, അവിടെ ഇരിക്കും. ആ ശരിയല്ല ഞാൻ. അല്ല, അമ്മാവൻ ഉണ്ടിട്ട് പോയാ മതി. അതുകൊണ്ടല്ലടാ മോനെ ഞാൻ പോയില്ലേ, ശരിയായില്ല. എന്റെ ബസ് പോകും. ബസ് പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. ആ നിനക്കറിയാലോ എനിക്ക് അമവാദമുള്ള, ഞാൻ പോകും. അല്ല, ഊണ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അമ്മാവൻ ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കുവോ? ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ. ഈ കരിങ്കുരങ്ങനാണ് വെള്ളിക്കാ പോലത്തെ പെണ്ണൊക്കെ. അമ്മാവൻ എന്ത് തോന്നിക്കണം, ആദ്യമായിട്ട് വന്നിട്ടൊന്ന് ഊണ് കഴിക്കാൻ പോലും. അതെങ്ങനെ കഴിക്കുന്നേ? നമ്മളോട് ഇപ്പോഴും പിണക്കം മാറിയിട്ടുണ്ടാവില്ല. അമ്മാതിരി പണിയില്ലേ നമ്മള് കാണിച്ച്? ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ. എന്നാലും പിണക്കം മാറിയല്ലോ, വീട്ടുകാർ പറഞ്ഞു വിട്ടായിരിക്കും. ഞാൻ 2,000 രൂപ കൊടുത്തു. അതേതായാലും നന്നായി. അമ്മാവനോട് വന്നിട്ട് ഒരു കുറവും വന്നെന്ന് പറയില്ലല്ലോ. ഏതായാലും പിണക്കം മാറി വന്നാലേ എന്റെ പേരിൽ ഒരുക്കിട്ട് ഒരു 2,000 രൂപ. എന്തായാലും നന്നായി, അമ്മാവന് വലിയൊരു ആശ്വാസമായി കാണും. എന്നാ ഈ കരിങ്കുരുക്കനെ വെള്ളിക്ക പോലത്തെ പെണ്ണെ കിട്ടിയത്? ഇവിടെ നിന്ന് എന്നാ പോലും എടുത്തോണ്ട് പോവാനുള്ളത്? ഇവിടെ ആകെയുള്ള തൂണ് പറിച്ചോണ്ട് പോകാനും. എന്നിട്ട് വേണോ വീട് എന്റെ തലയിലേക്കാണ്. ഏതായാലും ഞങ്ങളോടുള്ള പിണക്കമെല്ലാം മറന്നിട്ട് അമ്മാവൻ വന്നല്ലേ ഇവിടെ. ആദ്യമായിട്ട് ഞങ്ങളുടെ വിരുന്നുകാരനും അമ്മാവനാണ്. അപ്പോ ആശുപത്രി കേസ് കിട്ടുന്നതുകൊണ്ടെന്ന് പറഞ്ഞു.
അത് നമ്മുടെ അമ്മാവന്റെ ഇവിടെ കുഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് ഞാനിവിടെ വന്നപ്പോ പൈസ കഴിഞ്ഞില്ല. എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് എന്റെ വക ഒരു 2000 രൂപ. പിന്നെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ഈ അമ്മാവന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. എന്നാ ഞാൻ പോക്കോട്ടെ, എന്നാ ശരി, കാണാം. അല്ല ഈ കുടം, ഈ കുടക്ക് ഈ കുടം കണ്ട ഭയങ്കര ഏതായാലും നിന്റെ അമ്മാവനോട് ആദ്യമായിട്ട് വന്നിട്ട്. എന്റെ അമ്മാവനോ? എനിക്കങ്ങനെ ഒരു അമ്മാവന ഇല്ല. പിന്നെ ഇത് ആരുടെ അമ്മാവനാ? ഇത് ചേട്ടന്റെ അമ്മാവനല്ലേ? ഞാൻ വിചാരിച്ചത് നിന്റെ അമ്മാവനാന്ന്. ഞാൻ കരുതി നിങ്ങളുടെ അമ്മാവനാണ്. എനിക്കങ്ങനെ ഒരു അമ്മാവനല്ലല്ലോ. പിന്നെ ആരുടെ അമ്മാവനാ? അതന്നെ ഞാനും ചോദിച്ചത്, ആരുടെ അമ്മാവനാന്ന്. എന്നാലും എന്റെ അമ്മാവാ, ഞങ്ങൾക്ക് ടീ പണി തന്നല്ല. ഇവിടെ പുതിയതായിട്ട് വീടുകളിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി വന്ന് താമസിക്കുന്ന ദമ്പതിമാർ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന്, അവരെവിടെയാണെന്നറിയാവോ? അത് ശരി, എന്നോടാ കളി. അവിടെ തന്നെ കിടന്നാ, ഞാൻ ഈ കത്തിയൂരിയ ഉണ്ടല്ലോ, നാട്ടുകാരന്റെ ചോര കണ്ടാച്ചാ തിരിച്ചു പോകുന്നു. അവിടെ കിടന്നു. ഇത് പ്രസിഡന്റിന്റെ വീടാ, അതുറപ്പാ. ഇന്ന് രാത്രിയിലത്തെ ഫുഡ് ഇവിടുന്ന് തന്നെ കഴിക്കാം. തരം കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാം. അങ്ങനെ അടിച്ചു മാറ്റുന്ന സാധനം ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊണ്ടു കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുണ്യം വെച്ച് കഞ്ഞി വെച്ച് കുടിക്കാം. അല്ല, ഇയാക്കെന്താ ഇവിടെ കാര്യം? ആഹാ, സൊസൈറ്റിയുടെ പ്രസിഡന്റിനോടാണല്ലോ ചോദ്യം. കണ്ടിട്ടേത് ഗൂർഖയാണെന്ന്. ഗൂർഖയൊക്കെ കൊള്ളാം, പക്ഷെ സംഗതി പോരാ. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് ടാർസിംഗ് കാണാതെ പല സീരിയൽ ഇരുന്ന് കാണാൻ. അവളുടെ ഒരു ഒടുക്കത്തെ മനസ്സിലായില്ല. എടാ, നീ കുഞ്ഞുണ്ണിയല്ലേടാ? അപ്പൊ നിങ്ങൾ പരിചയക്കാരാ? പരിചയക്കാരാണോ? നമ്മള് ലാസ്റ്റ് കൂടിയതാ, സ്വർണക്കട കുത്തിപ്പൊളിക്കാൻ. ഒന്ന് പതുക്കെ പറ, എന്താ? ഞാൻ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റാ. എടാ, നമ്മക്ക് ഒന്നുകൂടെ കൂടണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഓപ്പറേഷൻ. അതിനല്ലേ ഞാൻ വേഷം മാറി ഇവിടെ താമസിക്കുന്നത്. ആയിക്കോട്ടെ, മൈ ഹാപ്പി.